രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മാസം 20-ാം തീയതി ആയിരിക്കും വൈകിട്ട് 4 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. പരമാവധി 200 പേർക്ക് മാത്രമേ പ്രവേശനമുണ്ടാവൂ എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. ബി ദിലീപ് കുമാർ ചെയ്യുന്നു. ബി ദിലീപ് കുമാർ, സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങെങ്കിലും പരമാവധി 200 പേർക്ക് മാത്രം പ്രവേശനം എന്ന രീതിയിലാണ് ഇപ്പോൾ ഒരുക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അരുൺകുമാർ, രണ്ടാം പിണറായി മന്ത്രിസഭ ഈ മാസം 20-ന് വൈകിട്ട് 4-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വീണ്ടും അധികാരമേൽക്കുകയാണ്. കഴിഞ്ഞ തവണയും 1-ാം പിണറായി മന്ത്രിസഭയും 2016-ൽ അധികാരമേറ്റത് സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇത്തവണ പക്ഷേ രാജ്ഭവനിൽ മതി, കുറച്ച് അതിഥികൾ മാത്രം മതി എന്ന നിർദ്ദേശം നേരത്തെ ഉയർന്നിരുന്നു. എന്നാൽ ഈ കോവിഡ് വ്യാപനം കണക്കിലെടുത്തുകൊണ്ട് ശാരീരിക അകലം അടക്കം പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തുറന്ന സ്ഥലത്ത് ഈ സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന നിർദ്ദേശമാണ് ആരോഗ്യ വിദഗ്ധരുടെ ഭാഗത്തു നിന്നടക്കം ഉയർന്നു വന്നത്. ഇത് പരിഗണിച്ചാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ മാസം 20-ന് വൈകിട്ട് 4 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ളത്. പിണറായിക്കൊപ്പം തന്നെ മന്ത്രിമാർ, സഖ്യകക്ഷികളുടെ മന്ത്രിമാരടക്കം ചുമതലയേൽക്കും. ഒറ്റഘട്ടമായിട്ടായിരിക്കും ഈ സത്യപ്രതിജ്ഞ എന്ന കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നതാണ്. 20-ന് ഘടകകക്ഷികളുമായുള്ള ചർച്ചകളൊക്കെ പൂർത്തീകരിച്ച് ഈ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകും എന്നത് സംബന്ധിച്ച് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയുടെ യോഗവും 18-19 തീയതികളിലൊക്കെയായി തിരുവനന്തപുരത്ത് ചേരാനിരിക്കുകയാണ്. ഈ ഇതിനു മുമ്പ് തന്നെ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തീകരിക്കുക, ഇടതുമുന്നണി യോഗത്തിൽ വെച്ച് അന്തിമ ധാരണയാവുക, തുടർന്ന് നിയമസഭാ കക്ഷി നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള CPIMന്റെ അറിയിപ്പ്, അതോടൊപ്പം തന്നെ ഇടതുമുന്നണി നേതാക്കളുടെ പിന്തുണക്കത്ത് ഇതുമായി രാജ്ഭവനിലെത്തി CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന A.വിജയരാഘവൻ അടക്കമുള്ള നേതാക്കൾ ഗവർണറെ കണ്ട് ഈ പിന്തുണ കത്തുകൾ അടക്കം കൈമാറും. തുടർന്നാണ് പിണറായി വിജയനെ മന്ത്രിസഭാ രൂപീകരണത്തിന് ഗവർണർ ക്ഷണിക്കുക. 20-ാം തീയതി തന്നെ മന്ത്രിമാരുടെ ആരൊക്കെയായിരിക്കും ഈ മന്ത്രിസഭയിൽ എന്നത് സംബന്ധിച്ച പട്ടിക ഗവർണർക്ക് കൈമാറുകയും ചെയ്യും. 20-ന് വൈകിട്ട് 4 മണിക്ക് 2-ാം പിണറായി മന്ത്രിസഭ അധികാരമേൽക്കും. ദിലീപ്, അതിനു മുമ്പ് തന്നെ LDFന്റെയും മറ്റ് ഏകാംഗ MLAമാരുള്ള കക്ഷികളുടെയും ഒക്കെ കാര്യത്തിൽ മന്ത്രിസഭയിൽ ആർക്കൊക്കെ പ്രവേശനം എന്നതിനെ കുറിച്ചുള്ള പൂർണ്ണമായുമുള്ള ചർച്ചയും അവസാനിച്ചിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് വരുന്ന ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ട തിരക്കിട്ട കൂടിയാലോചനകളുടേതായിരിക്കും. അരുൺകുമാർ, വരും ദിവസങ്ങളിൽ ഈ ഏകാംഗ കക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. 8-ാം തീയതി മുതൽ ഈ ചർച്ചകൾ ആരംഭിക്കുകയാണ്. ഈ ചർച്ചകൾ അടുത്ത ദിവസം, അതായത് തിങ്കളാഴ്ച മുതൽ ഈ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനാണ് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത്. ഈ ചർച്ചകൾ അതായത് 20-ന് മുമ്പ് എന്നത് മാത്രമല്ല, CPIMന്റെയും ഇടതുമുന്നണിയുടെയും യോഗം ചേരും മുമ്പ് തന്നെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഈ മന്ത്രിമാർ ആരൊക്കെയായിരിക്കണം എന്നത് സംബന്ധിച്ച് ധാരണയിലെത്തുന്നതിനുള്ള ശ്രമമാണ് CPIM നേതൃത്വം ഇപ്പോൾ നടത്തുന്നത്. അരുൺ റൈറ്റ്, ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സത്യപ്രതിജ്ഞ, മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ, LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 20-ാം തീയതി സെൻട്രൽ സ്റ്റേഡിയത്തിലായിരിക്കും നടക്കുക. കോവിഡ് പ്രമാണിച്ച് 200 പേർക്ക് മാത്രമേ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വീക്ഷിക്കാനുള്ള അനുമതി ഉണ്ടാവുകയുള്ളൂ എന്നാണ് ബി ദിലീപ് കുമാർ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.